കാരണം മാപ്പ് അർഹിക്കാത്ത കുറ്റമാണ് എൽ ഡി എഫ് സർക്കാർ ഇപ്പോൾ സ്വീകരിച്ചത്. ഇതിനെതിരായി രണ്ടാം ഘട്ട സമരം എന്ന നിലക്ക് സംസ്ഥാനത്തെ മുഴുവൻ കലക്ടറേറ്റുകളിലേക്കും ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന കലക്ടറേറ്റ് മാർച്ചുകൾ സംഘടിപ്പിക്കാനാണ് ഇന്നലെ ചേർന്ന യൂത്ത് ലീഗിന്റെ സംസ്ഥാന ഭാരവാഹികളുടെ അടിയന്തര യോഗം തീരുമാനിച്ചത്. ഫെബ്രുവരി 15 ആരംഭിച്ച് 23 അവസാനിക്കുന്ന രീതിയിൽ ഒരാഴ്ചക്കാലം കേരളത്തിലെ വിവിധ ജില്ലകളിലെ കലക്ടറേറ്റുകളിലേക്ക് കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ പ്രതിഷേധം ആവാഹിച്ചുകൊണ്ട് യുവജനങ്ങളെ അണിനിരത്തി വലിയ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരാനാണ് യൂത്ത് ലീഗ് തീരുമാനിച്ചിട്ടുള്ളത്. ഫെബ്രുവരി 15 കാസർഗോഡ് തിരുവനന്തപുരം ജില്ലകളിലാണ് പ്രതിഷേധമുണ്ടാവുക. ഫെബ്രുവരി 16 പാലക്കാട്, കൊല്ലം. ഫെബ്രുവരി 17 വയനാട്, കോട്ടയം. ഫെബ്രുവരി 20 കണ്ണൂർ, പത്തനംതിട്ട. ഫെബ്രുവരി 21 തൃശൂർ, ആലപ്പുഴ. ഫെബ്രുവരി 22 മലപ്പുറം, എറണാകുളം. ഫെബ്രുവരി 23 കോഴിക്കോട്, ഇടുക്കി എന്ന നിലയിലാണ് കലക്ടറേറ്റ് മാർച്ചുകൾ സംഘടിപ്പിക്കുന്നത്. ഈ വർദ്ധിപ്പിച്ച നികുതി പിൻവലിക്കണം എന്ന് സർക്കാരിനോട് ആവശ്യപ്പെടുമ്പോൾ ഒരു നിലക്കും പിൻവലിക്കില്ല എന്ന് ദാർഢ്യത്തോടെ മറുപടി പറയുന്ന മുഖ്യമന്ത്രി, പക്ഷേ ഇന്ന് പുറത്തു വന്ന വാർത്ത വൻകിട തോട്ട ഉടമകൾക്ക് നികുതി ഇളവ് പ്രഖ്യാപിക്കുന്നു എന്നാണ്. മാത്രമല്ല ഇന്നത്തെ മറ്റൊരു പ്രധാന വാർത്ത 22,000 കോടി രൂപ നികുതി സംസ്ഥാന സർക്കാരിന് പിരിക്കാൻ സാധിച്ചില്ല എന്ന CAG റിപ്പോർട്ടാണ്. കേരളത്തിന്റെ മൊത്തം വരുമാനത്തിന്റെ ഏകദേശം 20% സംസ്ഥാന സർക്കാർ നികുതി ഇനത്തിൽ കുടിശ്ശികയായി വരുത്തിയിട്ടുണ്ട്. അത് പിരിക്കാതെയാണ് ഇമ്മട്ടിൽ നികുതി കൊള്ള ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഒരു തീരുമാനമായി സംസ്ഥാന സർക്കാർ രംഗത്ത് വന്നിട്ടുള്ളത്. ഈ ഭീമമായ നികുതിയൊക്കെ ഏർപ്പെടുത്തുന്നത് മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ മന്ത്രിമാർക്കും പാർട്ടിയുടെ വേണ്ടപ്പെട്ട ആളുകൾക്കും ആഡംബരം നടത്താനും അവർക്കിഷ്ടമുള്ള രീതിയിൽ പണം വിനിയോഗിക്കാനുമാണ്. യുവജന കമ്മീഷന്റെ തലപ്പത്തിരിക്കുന്ന വ്യക്തി മാസം വാങ്ങുന്ന ശമ്പളത്തിൻ്റെ കണക്ക് പുറത്തു വന്നു. ഒരു പണിയും എടുക്കാതെ 100,000 രൂപയാണ് യുവജനങ്ങളുടെ പേരിൽ ശമ്പളമായി പറ്റുന്നത്. അതേസമയം സംസ്ഥാനത്തെ ഒരു സാക്ഷരതാ പ്രേരക്, പത്തനാപുരത്തെ ബിജുമോൻ എന്ന് പറയുന്ന രാഷ്ട്രപതിയുടെ അവാർഡ് ഏറ്റുവാങ്ങിയ ഏറ്റവും മികച്ച സാക്ഷരതാ പ്രേരക് എന്ന അവാർഡ് ഏറ്റുവാങ്ങിയ ബിജുമോൻ ഇന്നലെ ശമ്പളം കിട്ടാതെ, ഓണറേറിയം കിട്ടാതെ ആത്മഹത്യ ചെയ്യുന്ന ഒരു സ്ഥിതിയുണ്ടായി. കഴിഞ്ഞ 80 ദിവസമായി സാക്ഷരതാ പ്രേരകുമാർ സെക്രട്ടറിയുടെ മുമ്പിൽ സമരമാണ്. അത്തരം പാവങ്ങളുടെ കാര്യത്തിൽ സർക്കാരിനൊരു ആശങ്കയുമില്ല. അതേസമയത്ത് സർക്കാരിന് ആശങ്കയുള്ളത് KV തോമസിന്റെ കാര്യത്തിൽ, സർക്കാരിന് ആശങ്കയുള്ളത് ചിന്താ ജെറോമിന്റെ കാര്യത്തിൽ, സർക്കാരിന് ആശങ്കയുള്ളത് മന്ത്രിമാരുടെ ബന്ധുക്കളുടെ കാര്യത്തിൽ, മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഭാര്യയുടെ കാര്യത്തിൽ, സ്വന്തക്കാരുടെയും ബന്ധുക്കളുടെയും കാര്യത്തിൽ മാത്രമാണ് ഈ സർക്കാരിന് ആശങ്കയുള്ളത്. സാധാരണക്കാർ ആത്മഹത്യ ചെയ്താലും കുഴപ്പമില്ല, വിലക്കയറ്റം കൊണ്ട് പൊറുതി മുട്ടിയാലും കുഴപ്പമില്ല. എന്നിട്ട് സർക്കാർ പറയുന്നത് ഇതെല്ലാം ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണെന്നാണ്. ഈ നടപടികളൊക്കെ സ്വീകരിച്ച് അങ്ങേയറ്റം ബുദ്ധിമുട്ടിക്കുകയും ചെയ്തിട്ട് ഒരു ക്രൂരമായ ഫലിതം ജനങ്ങളുടെ മുമ്പിലേക്ക് പറയാൻ എങ്ങനെയാണ് ഈ സർക്കാരിന് സാധിക്കുന്നത്, മുഖ്യമന്ത്രിക്ക് സാധിക്കുന്നത്, ധനമന്ത്രിക്ക് സാധിക്കുന്നത്? അതുകൊണ്ട് അടിയന്തരമായി പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വർദ്ധിപ്പിച്ച വില ഉൾപ്പെടെ പിൻവലിക്കാൻ ഈ സർക്കാർ തയ്യാറാകണം എന്നാണ് യൂത്ത് ലീഗ് ആവശ്യപ്പെടുന്നത്. രണ്ടാം ഘട്ട സമരത്തിലും
സർക്കാർ നിലപാടുമായി മുമ്പോട്ട് പോവുകയാണെങ്കിൽ വീണ്ടും തുടർ സമരങ്ങൾ ഉണ്ടാകും വിവിധ സർക്കാർ ഓഫീസുകളിലേക്ക് പ്രതിഷേധങ്ങൾ ഉണ്ടാകും സെക്രട്ടേറിയറ്റിലേക്ക് വീണ്ടും സമരം ഉണ്ടാകും ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരാണി നിരത്തിയുള്ള വലിയ സമരങ്ങൾക്ക് വീണ്ടും യൂത്ത് ലീഗ് നേതൃത്വം കൊടുക്കും എന്നാണ് ഈ സർക്കാരിനെ ഓർമ്മപ്പെടുത്താനുള്ളത് ഇപ്പോൾ വർദ്ധിപ്പിച്ച വില നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും 2 രൂപ സെസ് മാത്രമല്ല ഈ വൈദ്യുതി തീരുവ 5% വർദ്ധിപ്പിച്ചു കെട്ടിട നികുതി നിരക്ക് കൂട്ടി ഒഴിഞ്ഞു കിടക്കുന്ന വീടുകൾ എന്ന് പറഞ്ഞ് പ്രത്യേകമായി നികുതി ഏർപ്പെടുത്തി ഭൂമിയുടെ ന്യായവില 20% കൂട്ടി ഫ്ളാറ്റുകളുടെ മുദ്രപേപ്പറിൻ്റെ വില കൂട്ടി കോട്ട് ഫീസ് സ്റ്റാമ്പ് നിരക്ക് കൂട്ടി മോട്ടോർ സൈക്കിളുകളുടെ ഒറ്റത്തവണ നികുതിയിൽ 2% വർധനമുണ്ടായി കാറുകളുടെയും സ്വകാര്യ വാഹനങ്ങളുടെയും നികുതി 2% കൂട്ടി വാഹനങ്ങളുടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ സെസ് കൂട്ടി വെള്ളക്കരം കൂട്ടി മിൽമയുടെ വില ലിറ്ററിന് 6 രൂപയാണ് കൂട്ടിയത് അങ്ങനെ എല്ലാത്തിനും വില കൂട്ടി 2ാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ആകെ വില കുറഞ്ഞത് EP ജയരാജൻ മാത്രമാണ് ബാക്കി എല്ലാത്തിനും വില കൂടുന്ന ഒരു സമീപനമാണ് ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് അതുകൊണ്ടാണ് ഇത്തരം സമരങ്ങളുമായി സർക്കാരിനെതിരായി ജനകീയ പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകാൻ യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചത് കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാർ ഒരു ഭാഗത്ത് വലിയ കൊള്ള നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതേ മനോനിലയാണ് കേരള സർക്കാരിനുമുള്ളത് മോദിയുടെ മനോനിലയും പിണറായിയുടെ മനോനിലയും ഒരേ മനോനിലയാണ് അതുകൊണ്ടുകൂടിയാണ് ഈ സമരം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ യൂത്ത് ലീഗ് തീരുമാനിച്ചത് കളക്ട്രേറ്റ് മാർച്ചാണ് തീയതി 1 ഫെബ്രുവരി 15 കാസർഗോഡ് തിരുവനന്തപുരം ആ ഫെബ്രുവരി 15 ആരംഭിച്ച് ഫെബ്രുവരി 23 അവസാനിക്കുന്ന രീതിയിൽ ഒരാഴ്ചക്കാലം വിവിധ കളക്ട്രേറ്റുകളിലേക്ക് ആയിരങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള വലിയ പ്രതിഷേധ സമരമാണ് അതെ വർദ്ധിപ്പിച്ച നികുതി പ്രത്യേകിച്ച് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും 1 ലിറ്ററിന് 2 രൂപ എന്ന് പറയുന്നത് ഒരു നിലക്കും അംഗീകരിക്കാൻ കഴിയില്ല പൊതുവേ പെട്രോളിൻ്റെയും ഡീസലിന് വില കൂടുക എന്ന് പറഞ്ഞാൽ എല്ലാ നിത്യോപയോഗ സാധനങ്ങൾക്കും വില കൂടും നിത്യോപയോഗ സാധനങ്ങൾക്ക് മാത്രമല്ല എല്ലാത്തിനും വില കൂടും അപ്പോൾ സർക്കാർ ബോധപൂർവം ചെയ്തൊരു പണിയാണ് കാരണം വിലക്കയറ്റം ഉണ്ടായാൽ അതുവഴി മറ്റു രീതിയിലും GST ഉൾപ്പെടെ കൂടുന്നതിൻ്റെ ശതമാനം സർക്കാർ ഖജനാവിലേക്ക് വരും എന്ന് മനസ്സിലാക്കിയിട്ടാണ് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില കൂട്ടിയത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വിലവർദ്ധനമാണ് കാരണം അത് എല്ലാ മേഖലയും ബാധിക്കുന്ന പ്രശ്നമാണ് അപ്പോൾ അത് ഒന്നാമത്തെ ആവശ്യമാക്കി ഉന്നയിച്ചുകൊണ്ടാണ് ഈ സമരങ്ങൾ സംഘടിപ്പിക്കാൻ വേണ്ടി യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചത് അങ്ങനെ പറയാൻ കഴിയില്ല കാരണം ഇപ്പോൾ കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് തന്നെ മന്ത്രി KT ജലീൽ രാജിവെച്ചത് ഉൾപ്പെടെയുള്ള സമരങ്ങൾക്ക് പ്രതിപക്ഷവും യൂത്ത് ലീഗുമൊക്കെയാണ് നേതൃത്വം കൊടുത്തത് അതുപോലെ വഖഫ് ബോർഡ് സർക്കാരിന് പിന്മാറേണ്ടി വന്നു PSC വിടാനുള്ള തീരുമാനം അതുപോലെ പാഠ്യപദ്ധതി പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് മതവിരുദ്ധ ആശയങ്ങൾ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കാൻ തീരുമാനിച്ചപ്പോൾ അത് പിൻവലിക്കേണ്ടി വന്നു സംസ്ഥാന സർക്കാർ യൂട്ടേൺ എടുത്ത ഒരുപാട് കാര്യങ്ങൾ പ്രതിപക്ഷ സമരത്തെ തുടർന്ന് നമുക്ക് കാണിക്കാൻ സാധിക്കും എന്നാൽ എല്ലാ സമരങ്ങളും വിജയിക്കാറില്ല പരാജയപ്പെടുന്നത് അത്തരം സമരങ്ങളിൽ പ്രതിപക്ഷമല്ല കേരളത്തിലെ ജനങ്ങളാണ് കാരണം ഈ സമരങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയാണ് സംഘടിപ്പിക്കുന്നത് ഞങ്ങൾ ആരുടെയും വ്യക്തിപരമായ കാര്യത്തിനല്ല ഞങ്ങൾ ഈ സമരങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടത്തിയ മാർച്ചിൽ നിരവധി യൂത്ത് ലീഗ് പ്രവർത്തകർക്ക് ക്രൂരമായ മർദ്ദനമേറ്റു പലരുടെയും ജോലി പോലും നഷ്ടപ്പെടുന്ന സ്ഥിതിയുണ്ടായി ജയിലിലടച്ചു ഇതെല്ലാം ഏതെങ്കിലും യൂത്ത് ലീഗ് പ്രവർത്തകൻ്റെ സ്വകാര്യമായ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയല്ല ജനകീയമായ വിഷയങ്ങളാണ് ഏതെങ്കിലും സമരം പരാജയപ്പെട്ടാൽ ജനങ്ങളാണ് പരാജയപ്പെട്ടു പോകുന്നത് അതുകൊണ്ട് ഈ സമരം പരാജയപ്പെടരുതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അതിന് ജനങ്ങളുടെ കൂടി
ശക്തമായ പിന്തുണ ആവശ്യമുണ്ട്. അതുകൊണ്ട് ജനങ്ങൾ ഈ സമരത്തിൻ്റെ കൂടെ നിൽക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഈ സമരം ഞാൻ നേരത്തെ സൂചിപ്പിച്ച വിജയിക്കുന്ന പട്ടികയിൽ ഈ സമരവും ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഏറ്റവും വിരോധാഭാസമുള്ള കാര്യം അതാണ്. ഇത്രയേറെ തെറ്റായ കാര്യങ്ങൾ, വ്യാജരേഖ ചമയ്ക്കൽ ഉൾപ്പെടെ, വഞ്ചന ഉൾപ്പെടെ, ഭൂമി കയ്യേറ്റം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ നടത്തിയ പി വി അൻവർ നിയമസഭക്കകത്തും ജനങ്ങൾക്ക് വേണ്ടി സമരം ചെയ്ത യൂത്ത് ലീഗ് പ്രവർത്തകർ ജയിലിനകത്തും, ഇതാണ് കേരളത്തിലെ വിരോധാഭാസം. ഇതാണ് പിണറായി സർക്കാരിൻ്റെ ഒരു നിലപാട്. ചിന്താജറോം റിസോർട്ടിനകത്ത് ജനങ്ങൾക്ക് വേണ്ടി, യുവാക്കൾക്ക് വേണ്ടി സംസാരിക്കുന്നവർ ജയിലിനകത്ത്. ഇതാണ് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭരണത്തിൻ്റെ മറവിൽ കോടികൾ സമ്പാദിച്ച ഇ പി ജയരാജൻ സി പി എമ്മിൻ്റെ സെക്രട്ടേറിയറ്റിനകത്ത്, സമരം ചെയ്യുന്നവർ ജയിലിനകത്ത്. ഇതാണിപ്പോൾ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വി വി അൻവർ നടത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ, ശക്തമായ ഒരു നിലപാട് എടുക്കുന്ന ഒരു ഗവൺമെൻറ് കേരളത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ, മുഖം നോക്കാതെ നടപടിയെടുക്കുന്ന ഒരു സർക്കാരായിരുന്നു കേരളം ഭരിച്ചിരുന്നതെങ്കിൽ, അദ്ദേഹത്തിന് ജയിലിൽ നിറങ്ങാൻ സമയം ഉണ്ടാവില്ല. അദ്ദേഹം ഏറ്റവും കൂടുതൽ കാലം ചിലവഴിക്കുക ഏതെങ്കിലും ആഫ്രിക്കയിലെ ഖനികളിലായിരിക്കില്ല, കേരളത്തിലെ ഏതെങ്കിലും ജയിലിനകത്തായിരിക്കും. പക്ഷേ ഇത്തരക്കാരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നിലപാട്, ഇവരെന്ത് നടത്തിയാലും കുഴപ്പമില്ല, പാർട്ടിക്ക് സീറ്റ് ലഭിക്കാൻ വേണ്ടി പണം തന്നിട്ടുണ്ട് എങ്കിൽ അതിനോടുള്ള കൂറ് ഞങ്ങൾ പ്രകടിപ്പിക്കും എന്നൊരു നിലപാടാണ് മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ സി പി എമ്മിനുമൊക്കെ ഉള്ളത്. അതുകൊണ്ടാണ് ഇവർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കാൻ പിണറായി സർക്കാരിന് സാധിക്കാത്തത്. കേന്ദ്ര ബജറ്റിനെതിരെ കേരളത്തിലെ ജനങ്ങൾ തന്നെ, ഇപ്പോൾ എന്തുകൊണ്ടാണ് ബി ജെ പി ഗവൺമെൻറ് അനുകൂലമായ ഒരു സമീപനം കേരളം സ്വീകരിക്കാത്തത്? ഒരു എം പി പോലും എന്തുകൊണ്ടാണ് കേരളത്തിന് ജയിക്കാത്തത്? കാലങ്ങളായി കേരളം ബി ജെ പി വിരുദ്ധ നിലപാട്, അവരുടെ യഥാർത്ഥ സമരം തെരഞ്ഞെടുപ്പുകളിൽ അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ബി ജെ പിയിൽ നിന്ന് കേരളം ഇതല്ല ഇതിലപ്പുറവും പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൽ അത്ഭുതമില്ല. ബി ജെ പി ഗവൺമെൻറ് ജനങ്ങളെ ദ്രോഹിക്കും എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. അതുകൊണ്ടാണ് കേരളം വളരെ നേരത്തെ തന്നെ ബി ജെ പിയെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ ആവശ്യമായിട്ടുള്ള നിലപാടുകൾ എക്കാലവും സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ ജനങ്ങളുടെ മാൻഡേറ്റ് ലഭിച്ച് കേരളത്തിൽ നിന്നും അധികാരത്തിൽ വന്നൊരു സർക്കാർ ജനങ്ങളെ ദ്രോഹിക്കുമ്പോൾ അതിനെതിരെ അതിശക്തമായ സമരം സംഘടിപ്പിക്കേണ്ടതുണ്ട്. അത് കേരളത്തിൻ്റെ ആവശ്യമാണ്. ആ നിലക്കാണ് വളരെ പ്രത്യക്ഷമായ സമരങ്ങളുമായി മുന്നോട്ട് വരാൻ ഞങ്ങൾ തീരുമാനിച്ചത്. ഇപ്പോൾ ഈ വീടുകൾ ജപ്തി ചെയ്യണം, പോപ്പുലർ ഫ്രണ്ടുകാരുടെ വീടുകൾ ജപ്തി ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ കണ്ണിൽ കണ്ടവരുടെയൊക്കെ വീടുകൾ ജപ്തി ചെയ്യാൻ വേണ്ടി നോട്ടീസുമായി വന്നവരാണ് കേരളം ഭരിക്കുന്ന സർക്കാർ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സമീപനം കൂടി ജനങ്ങൾ സ്വീകരിച്ചാൽ അതേത് രീതിയിലായിരിക്കും ജനങ്ങളെ അവർ ദ്രോഹിക്കാൻ വേണ്ടി നടപടി സ്വീകരിക്കുക എന്നത് നമുക്കൊക്കെ അറിയാവുന്നതാണ്. അതുകൊണ്ട് അത്തരം സമര രീതികളെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടാണ് തീരുമാനമെടുക്കേണ്ടത്. അത് പാർട്ടി നേതൃപരമായി നയപരമായി തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. ഇപ്പോൾ ഞങ്ങൾ ഈ രീതിയിലുള്ള സമരമാണ് പ്രഖ്യാപിച്ചത്. കലക്ട്രേറ്റുകളിലേക്കുള്ള സമരം ഉൾപ്പെടെയുള്ള പ്രതിഷേധ പരിപാടികൾ, സർക്കാർ ഓഫീസുകളിലേക്ക് പ്രതിഷേധം, പിന്നെ ഈ ജനങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ എത്ര വലിയ സുരക്ഷ ഏർപ്പെടുത്തിയാലും ഈ പ്രതിഷേധത്തിൽ നിന്ന് ഒളിച്ചോടാൻ ധനമന്ത്രിക്കോ കേരളത്തിലെ മന്ത്രിമാർക്കോ സാധ്യമല്ല.
അവർക്ക് എത്ര കാലം ഒളിച്ചിരിക്കാൻ സാധിക്കും? ഏത് വലിയ സുരക്ഷ ഒരുക്കിയാലും മന്ത്രിമാർക്കെതിരെയുള്ള പ്രതിഷേധം അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകും. അത് കേരളത്തിലെ മുൻ മുഖ്യമന്ത്രി ആദരണീയനായ ഉമ്മൻചാണ്ടിക്കെതിരെ കല്ലേറ് നടത്തി ദേവോപദ്രവം ഏൽപ്പിച്ചതുപോലെയുള്ള സമരങ്ങളല്ല. അതേസമയം ജനാധിപത്യ രീതിയിലുള്ള സമരങ്ങൾ മന്ത്രിമാർക്കെതിരെയും അതുപോലെ തന്നെ ഈ സർക്കാരിനെതിരെയും എത്ര വലിയ സുരക്ഷ ഒരുക്കിയാലും സംഘടിപ്പിക്കാൻ യൂത്ത് ലീഗ് മുൻപന്തിയിലുണ്ടാകും എന്നാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. ഇപ്പോൾ 10,000-ൽ അധികം ആളുകൾ പങ്കെടുത്ത സെക്രട്ടേറിയറ്റ് മാർച്ചിൽ പോലീസ് ഇമ്മട്ടിലുള്ള ക്രൂരമായ അതിക്രമം നടത്തിയിട്ട് പോലും ഒരു പൊതുമുതലും യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകർ നശിപ്പിച്ചിട്ടില്ല. അത്തരം സമരങ്ങൾ സംഘടിപ്പിക്കുന്ന രീതിയല്ല യൂത്ത് ലീഗിനുള്ളത്. ബാരിക്കേഡുകൾ തമ്മിൽ കൂട്ടിക്കെട്ടിയ കയറാണ് ആകെ മുറിഞ്ഞുപോയത് ആ സമരത്തിൽ. അതിന് സർക്കാർ കൊടുത്ത നഷ്ടപരിഹാരം 50,000 രൂപയാണ്. ഒരു സ്വകാര്യ വാഹനത്തിൻ്റെ ചില്ല് പോലീസ് തന്നെ ലാത്തികൊണ്ട് അടിച്ച് സമരത്തിൽ പങ്കെടുക്കാൻ വന്ന ഏതോ കാറാണെന്ന് കരുതി അതിൻ്റെ ചില്ല് അടിച്ച് പൊട്ടിച്ചിട്ട് അതും യൂത്ത് ലീഗിൻ്റെ തലയിൽ കെട്ടിവെക്കുന്ന ഒരു സമീപനമുണ്ടായി. സാധാരണഗതിയിൽ DYFIയോ SFIയോ ഒക്കെയാണ് സമരംഗത്തുണ്ടാകുന്നതെങ്കിൽ എത്രമാത്രം പൊതുമുതലാണ് അവർ നശിപ്പിക്കാറുള്ളത് എന്ന് കേരളത്തിലെ മുൻകാല സമര ചരിത്രങ്ങൾ പരിശോധിച്ചാൽ നമുക്കറിയാവുന്നതാണ്. എന്നാൽ ഒരു പോലീസ് ബസ്സിൻ്റെ ഗ്ലാസ് പോലും പൊട്ടാതെ, ഒരു പോലീസ് ജീപ്പിന് പോലും ഏതെങ്കിലും നിലക്കുള്ള പരിക്കേൽപ്പിക്കാതെ, ഒരു പൊതുമുതലും നശിപ്പിക്കാതെയാണ് യൂത്ത് ലീഗ് സമരത്തിന് നേതൃത്വം കൊടുത്തത്. അത് വരും കാലങ്ങളിലും അങ്ങനെ തന്നെ ആയിരിക്കും. പൊതുമുതൽ നശിപ്പിക്കുക എന്നത് ഞങ്ങളുടെ സമര രീതിയല്ല. സർക്കാരിനോടുള്ള പ്രതിഷേധം ജനങ്ങളെ അണിനിരത്തി ജനാധിപത്യപരമായ രീതിയിൽ ഞങ്ങൾ ഇനിയും സംഘടിപ്പിക്കും. അതിനെ ഏത് നിലക്ക് അടിച്ചമർത്താൻ വേണ്ടി ശ്രമിച്ചാലും ജനാധിപത്യ രീതിയിലുള്ള സമരങ്ങൾ വീണ്ടും ശക്തമായി സംഘടിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ് ഞങ്ങളുടെ തീരുമാനം. അത് ആ ചോദ്യത്തിന് പോലും പ്രസക്തിയില്ല. കാരണം അത് വളരെ പരിഹാസത്തോടുകൂടിയാണ് ഇന്ത്യയിലെ ജനങ്ങൾ തന്നെ സ്വീകരിച്ചത്, ബുദ്ധിയും വിവരവും ഒക്കെയുള്ള ജനങ്ങൾ സ്വീകരിച്ചത്. ഈ കർണാടകയിലെ ഒരു BJP നേതാവ് പറഞ്ഞത് റോഡിനെക്കുറിച്ചും തോടിനെക്കുറിച്ചൊന്നും വെറുതെ ചർച്ച ചെയ്യേണ്ട, നമുക്ക് ലവ് ജിഹാദിനെക്കുറിച്ച് സംസാരിക്കാമെന്നാണ്. കാരണം റോഡിനെക്കുറിച്ചും തോടിനെക്കുറിച്ചും ഒക്കെ സംസാരിച്ചാൽ BJPക്കെതിരായി ജനവികാരം ഉണ്ടാകുമെന്ന് കർണാടകയിലെ നേതാക്കന്മാർക്കറിയാം BJPയുടെ. അതുകൊണ്ട് അവർ ലവ് ജിഹാദിനെക്കുറിച്ച് സംസാരിക്കുന്നു. അതുപോലെ കേന്ദ്രത്തിൻ്റെ ഭരണത്തെക്കുറിച്ച് സംസാരിച്ചാൽ ജനവികാരം എതിരാകും എന്ന് മനസ്സിലാക്കിയിട്ട് പശുവിനോട് ഏതെങ്കിലും നിലക്ക് കേരളത്തിലെ വിശ്വാസി സമൂഹത്തിന് ആരാധനയുണ്ടെങ്കിൽ അതിനെ ഇനിയിപ്പോൾ ചൂഷണം ചെയ്യാൻ ഇതാണ് ഏറ്റവും നല്ല മാർഗമെങ്കിൽ അത് ചെയ്യാം എന്ന ഒരാഹ്വാനമാണ്. ഏതായാലും കെട്ടിപ്പിടിക്കാൻ പോകുന്നവർ സ്വന്തം ശരീരം സൂക്ഷിക്കുന്നത് നന്നായിരിക്കും എന്ന ഒരു ഉപദേശം മാത്രമാണ്. കാരണം പശുവിന് BJP ഏതാണ് അല്ലെങ്കിൽ പിന്നെ കേന്ദ്രം ഏതാണ് എന്നൊന്നും അറിയാൻ സാധ്യതയുണ്ടാവില്ല. അതുകൊണ്ട് സ്വന്തം ശരീരം സൂക്ഷിക്കാൻ BJPക്കാരെങ്കിലും തയ്യാറാവുന്ന നന്നാവും. ഇമ്മാതിരിയുള്ള വിവരക്കേടുകൾ കേട്ടിട്ട് ചാടി പുറപ്പെടുമ്പോൾ 2 വട്ടം ആലോചിക്കണമെന്നാണ് പറയാനുള്ളത്. ക്ലിഫ് ഹൗസിലെ പശുവിന് ഏതായാലും കേരളത്തിലെ മുഖ്യമന്ത്രി കെട്ടിപ്പിടിക്കുകയായിരിക്കും. ഓക്കെ, താങ്ക് യു.